ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ಮಂಗಳ ಮಂಗಲ್ಯೆ ಶಿವೆ ಸರ್ವಾರ್ಥ ಸಾಧಿಗೆ ಶರಣ್ಯೆ ತ್ರಯಂಬಿಗೆ ದೇವಿ ನಾರಾಯಣಿ ನಮೋಸ್ತುತೆ. ಶಿವೇ ಸರ್ವಾರ್ಥ ಸಾಧಿಗೆ ಶರಣ್ಯೆ ತ್ರಯಂಬಿಗೆ ದೇವಿ ನಾರಾಯಣಿ ನಮೋಸ್ತುತೆ. ಸರ್ವ ಮಂಗಳ ಮಂಗಲ್ಯೆ ಶಿವೇ ಸರ್ವಾರ್ಥ ಸಾಧಿಗೆ ಶರಣ್ಯೆ ತ್ರಯಂಬಿಕೆ ದೇವಿ ನಾರಾಯಣಿ ನಮೋಸ್ತುತೆ. ಶಿವೇ ಸರ್ವಾರ್ಥ ಸಾಧಿಗೆ ಶರಣ್ಯೆ ತ್ರಯಂಬಿಗೆ ದೇವಿ ನಾರಾಯಣಿ ನಮೋಸ್ತುತೆ. സ്വാമി, അവിടുന്ന് അത് കണ്ടില്ലേ? ശൂരപത്മൻ താൻ അസുര സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി എന്ന് തെളിയിക്കുന്ന രീതിയിൽ സമ്പത്തിന്റെ ഗർവ് കാണിച്ചുകൊണ്ട് ശിവഭഗവാന് ആഡംബരത്തോടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പുത്രനായ മുരുകൻ തന്റെ മാതാവിന് ആത്മാർത്ഥമായി എളിമയോടെ ഭക്തി ശ്രദ്ധയോടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേതാണ് ഈശ്വരൻ സ്വീകരിക്കുക? ആയിരം കുടങ്ങളിൽ പാലും തേനും കൊണ്ടുവന്ന അഭിഷേകം നടത്തിയാലും ആയിരം താലങ്ങളിൽ നിവേദന വസ്തുക്കൾ വെച്ച് ആരാധന നടത്തിയാലും ഉള്ളിൽ ഭക്തിയില്ലാതെ ആഡംബരത്തിനായി ചെയ്യുന്ന പൂജകൾ ഈശ്വരൻ ഒരിക്കലും സ്വീകരിക്കുകയില്ല. മനഃശുദ്ധിയോടെ താൻ പൂജിക്കുന്ന ദൈവത്തിനെ അല്ലാതെ മറ്റൊരു ചിന്തയുമില്ലാതെ നടത്തുന്ന പൂജ, അതെത്ര ലളിതമായിട്ടുള്ളതാണെങ്കിലും ആ യഥാർത്ഥ ഭക്തി ഈശ്വരൻ തീർച്ചയായും സ്വീകരിക്കുന്നതാണ്. നാരദരെ, ഇന്ദ്രാദി ദേവകളെ,
നേരം പുലരും മുൻപ് തന്നെ എല്ലാവരും ഒരുമിച്ച് വന്നിരിക്കുന്നുവെങ്കിൽ എന്തോ പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു. സത്യമാണ് ദേവഗുരു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ അങ്ങയുടെ ഉപദേശം കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് മുരുകനെ കുറിച്ചുള്ള കാര്യമായിരിക്കുമെന്ന് നാം കരുതുന്നു. മുരുക ഭഗവാനുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ വളരെ പ്രധാനമായി പറയുന്ന കാര്യം എന്തെന്നാൽ ആ അസുരന്മാരെ പറ്റിയാണ്. അവർ വളരെ നേർത്ത, കണ്ണിന് കാണാൻ കഴിയാത്ത ഒരു വലയം വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേവന്മാരെ കുരുക്കിൽ വീഴ്ത്തി അതിലൂടെ തങ്ങളുടെ ശക്തി ആവുന്നത്ര വർദ്ധിപ്പിക്കണം എന്നവർ തീരുമാനമെടുത്തിരിക്കുകയാണ്. നാരദരെ, ഇന്ദ്രൻ ഇത്രമാത്രം പറയണമെങ്കിൽ ഇത് കുറച്ച് ഗൗരവമേറിയ കാര്യമാണെന്നാണ് തോന്നുന്നത്. അസുരന്മാർ മുരുകന്റെ കാര്യത്തിൽ വളരെയധികം സാഹസങ്ങൾ നടത്തി ഒന്നും സഫലമാകാതെ തോൽക്കുകയാണ്. അതുകൊണ്ട് അവരിപ്പോൾ എന്തൊക്കെയോ തന്ത്രം മെനയുകയാണെന്നാണ് തോന്നുന്നത്. അതെന്താണെന്ന് ത്രികാലജ്ഞാനിയായ അങ്ങ് തീർച്ചയായും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതെന്താണെന്ന് പറയൂ. ദേവഗുരുവേ, ധർമ്മജ്ഞനായി ജീവിക്കുന്നത് വേറെ, അധർമ്മം നിർവഹിച്ചുകൊണ്ട് ധർമ്മജ്ഞനെ പോലെ വേഷമിടുന്നത് വേറെ, ഭക്തനായിരിക്കുന്നത് വേറെ, ഭക്തനാണ് താനെന്ന് മറ്റുള്ളവർ വിശ്വസിക്കണമെന്ന് വ്യാമോഹിക്കുന്നത് വേറെ. ഇപ്പോൾ ശൂരപത്മനും അവനോടൊപ്പമുള്ള അസുരരും ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ധർമ്മത്തെ പിന്തുടരാൻ പോകുന്നവരെ പോലെയും ഭക്തിയിൽ ലയിച്ച് സ്വയം മറന്ന് ജീവിക്കുന്നവരെ പോലെയും നാടകം നടത്തി മുരുകനെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശിവേ സർവാർത്ഥസാധികേ ശരണ്യേത്രേ അംബികേ ദേവീ നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേത്രേ അംബികേ ദേവീ നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ. മഹേന്ദ്രപുരിയുടെ മുഴുവൻ പാലും കൊണ്ടുവന്ന് ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് പ്രതിഷ്ഠ നടത്തിയ ഈശന് പാലഭിഷേകം നടത്തിക്കഴിഞ്ഞു. ഇതിലുള്ള ഓരോ തുള്ളി പാലും എൻ്റെ ആയുസ് ഇനിയും വർദ്ധിപ്പിക്കുന്നതാണ്. അച്ഛന് തുണയായി നിന്ന് ഞാൻ നടത്തുന്ന ഈ ജലാഭിഷേകം എൻ്റെ തോളുകളെ ഇനിയും കരുത്തുറ്റതാക്കും. പിതാവായ ശൂരപത്മനും പുത്രനായ ഭാനുഗോപനും ഇവിടെ പോലും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാതെ സ്വാർത്ഥതയോടെ സ്വന്തം കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത്. ശിവായ
എന്തിനാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേൾക്കണം. അസുരഗുരുവും ഭാനുഗോപനും എന്തിനെ കുറിച്ചാണ് സംസാരിച്ചതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എന്ത് സംസാരിച്ചതാണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. തപസിന്റെ ശക്തിയെ പറ്റി അന്നൊരു ദിവസം അസുരഗുരു ഭാനുഗോപനോട് പറഞ്ഞത് ഒന്ന് നീ ഓർത്തു നോക്കൂ. ഒരാൾക്ക് തന്റെ തപസ്സിനാൽ എന്തും നേടാനാകുമെന്നാണ് ഞാൻ ഇതിൽ ഗ്രഹിച്ചെടുത്തത്. കഠിന തപസ്സിനാൽ മരണത്തെ പോലും തടഞ്ഞു നിർത്താൻ സാധിക്കുമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വളരെയധികം ശ്രേഷ്ഠമായ വരങ്ങളും പ്രാപ്തമാക്കാനാകുമെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. അസുരഗുരു എന്താ പറഞ്ഞത്? തപസ്സിന്റെ മഹത്വത്തെ കുറിച്ച് പറയാൻ വാക്കുകളേ ഇല്ല. തപസ്സുകൊണ്ട് മരണത്തെയും ജയിച്ച് ജീവിക്കാം, എന്തു വരവും നേടാൻ കഴിയും എന്നൊക്കെയല്ലേ? അതെ, ഇപ്പോഴാണ് ഓർക്കുന്നത്. അന്ന് അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താലോ? എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്? ഇന്ന് തന്നെ നമുക്ക് രണ്ടുപേർക്കും രഹസ്യമായി കാട്ടിൽ ചെന്ന് തപസ്സു ചെയ്യാം. ഇവിടെ ഭാനുഗോപൻ ഒരുത്തനെ മാത്രമാണ് എല്ലാരും പ്രശംസിക്കുന്നത്. നമ്മൾ തപസ് ചെയ്ത് പല വരങ്ങളും നേടി അവനേക്കാൾ ശക്തിശാലിയാണെന്നുള്ളത് നമുക്ക് തെളിയിച്ചു കൊടുക്കണം. ശരി തന്നെയാണ് പറഞ്ഞത്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പുറപ്പെടണം. നമ്മളെ ആരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മളെ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തും. ഉടനെ തന്നെ കാട്ടിൽ പോയി തപസ് അനുഷ്ഠിച്ച് അതിനുവേണ്ട വരങ്ങളും പ്രാപ്തമാക്കി നമ്മൾ ശക്തന്മാരാണെന്ന് തെളിയിച്ചു കൊടുക്കാം. പുറപ്പെട്. എന്തിനാണ് ഈ ഭാനുഗോപൻ ഇങ്ങനെ ചെയ്തത്? പാല് കയ്യിൽ നിന്നും താഴെ വീഴുന്നത് അപശകുനമാണെന്നറിയില്ലേ? കണ്ടില്ലേ സ്വാമി, അവിടെ മുരുകൻ ശാന്തനായിരുന്ന് അമ്മയെ വിചാരിച്ച് ധ്യാനം ചെയ്യുന്നു. ഭക്തിക്ക് മികവുറ്റ ഉദാഹരണമായി മാറുന്നു മുരുകൻ. എന്നാൽ അവിടെ അസുരന്മാർ ചെയ്യുന്ന പൂജ സ്വാർത്ഥതയോടുകൂടിയുള്ളതായതിനാൽ മികവുറ്റ ആർഭാടത്തോടെയും ആഡംബരത്തോടെയും നടക്കുന്നു. അതുമാത്രമല്ല, സ്വാർത്ഥമതികൾ അവർക്കുള്ളിൽ തന്നെ ഭിന്നതയോടെ നിൽക്കുമെന്നുള്ളതിന് ഉദാഹരണമായി അജമുഖിയുടെ മക്കൾ തനിച്ച് തപസ്സനുഷ്ഠിക്കാൻ പോവുകയാണ്. അസുരന്മാർക്ക് ഭിന്നതയുണ്ടായാൽ ദേവന്മാർക്കല്ലേ ആഘോഷം? നടക്കട്ടെ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ദേവീ നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ദേവീ നാരായണീ നമോസ്തുതേ. ആ മനോഭാവം കണ്ടോ ലക്ഷ്മി, അമ്മയുടെ കാരുണ്യം തനിക്ക് മാത്രമല്ലാതെ സകലർക്കും ലഭിക്കണമെന്ന് തപസ്സനുഷ്ഠിക്കുകയാണ് മുരുകൻ. നിസ്വാർത്ഥമായ ആ ഭക്തിക്ക് അനുസൃതമായി ഓരോ സസ്യങ്ങൾ പോലും തന്നാൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്ത് ആവശ്യങ്ങൾ പൂർത്തീകരിക്കുകയാണ്. എന്നാൽ സ്വാർത്ഥമതികളായവരെ പ്രകൃതി പോലും പിന്തുണയ്ക്കുകയില്ല. അവരുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ പോലും അവരുടെ ആഗ്രഹത്തിനൊത്ത് ചലിക്കില്ല. ഭാനുഗോപൻ ഇങ്ങനെ ചെയ്തത്? പാല് കയ്യിൽ നിന്നും താഴെ വീഴുന്നത് അപശകുനമാണെന്നറിയില്ലേ? അമ്മേ,
അസുരകുലത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായിരുന്ന അവിടുന്ന് അപശകുനം ശുഭശകുനം എന്നൊക്കെ പറയുന്നുവോ? അസുരകുലത്തിന് ഇങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ ഇനി അവിടത്തേക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അസുരകുല പ്രജകളെ, നിങ്ങളെ ഏവരെയും ഞാൻ ഒരു കാര്യം അറിയിക്കാൻ പോവുകയാണ്. ഇതിനു മുൻപ് നിങ്ങൾ എന്താണ് ചെയ്തത്, ആരെയാണ് പൂജിച്ചത് എന്നൊന്നും എനിക്കറിയേണ്ടതില്ല. ഈ നിമിഷം മുതൽ നിങ്ങൾ എല്ലാവരും ശിവഭഗവാൻ ഒരാളെയേ പൂജിക്കാൻ പാടുള്ളൂ. വീട്ടിൽ തന്നെ ഇരുന്ന് പൂജിച്ചാൽ മാത്രം പോരാ, സത്സംഗം എന്ന് പറയുന്ന പോലെ എല്ലായിടത്തും യോഗം വിളിച്ചുകൂട്ടി അത്യുച്ചത്തിൽ ശിവസ്തുതി പാടേണ്ടതാണ്. നിങ്ങൾ സ്തുതി പാടുന്ന ശബ്ദം കൈലാസത്തിലിരിക്കുന്ന ശിവഭഗവാന്റെ ചെവിക്കുള്ളിൽ എത്തേണ്ടതാണ്. ഇത് അസുരകുല ചക്രവർത്തി ശൂരപത്മന്റെ ആജ്ഞയാണ്. ഇതെതിർക്കാൻ ശ്രമിക്കുന്നത് ആര് തന്നെയായാലും കഠിന ശിക്ഷയ്ക്ക് വിധേയമാകും അവർ. താരകാസുര, എന്താണിങ്ങനെ അമ്പരന്ന് നിൽക്കുന്നത്? ഞാൻ മാത്രം ശിവനെ പൂജിച്ചാൽ മതിയോ? നമ്മുടെ പ്രജകളെല്ലാവരും ഒന്നിച്ചുകൂടി ആടിപ്പാടി ശിവഭഗവാനെ സ്തുതിച്ചാൽ മാത്രമല്ലേ ആ ശിവകുമാരൻ അറിയുകയുള്ളൂ. അച്ഛനെ ഭജിക്കുന്നവരാണ് നമ്മളെന്നറിഞ്ഞാൽ നമുക്കെതിരെ പ്രവർത്തിക്കാൻ അവന് മടിയുണ്ടാകുമല്ലോ. ഇപ്പോൾ മനസ്സിലായി ജ്യേഷ്ഠ. അതിനുവേണ്ടിയാണ് ഈ ആജ്ഞയെങ്കിൽ അത്യാവശ്യം തന്നെയാണത്. അതെ, അർത്ഥമറിയാതെ ശിവനാമം ജപിച്ചാലും അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. വൈകിയാണെങ്കിലും ശിവപൂജയുടെ ഫലം ജ്യേഷ്ഠന് ലഭിക്കുമെന്നുറപ്പാണ്. ഇങ്ങനെ ഒരു ഭക്തിമാർഗത്തിലേക്ക് എൻ്റെ ജ്യേഷ്ഠനെ പ്രേരിപ്പിച്ചതിനു വേണ്ടി ഞങ്ങളുടെ അസുരഗുരുവായ ശുക്രാചാര്യരോട് നന്ദി പറയുക തന്നെ വേണം. നാരദരെ, ശൂരപത്മാവ് വളരെ മികച്ച ഒരു യോദ്ധാവാണ്. ഈശ്വരനെ തന്നെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ തപസ്സനുഷ്ഠിച്ച ആളാണ്. എന്നാൽ ഇത്തരം തന്ത്രങ്ങൾ ചെയ്യാനുള്ള സാധ്യതയില്ല. അസുരകുലം മായാജാലവും തന്ത്രവും ചെയ്യുമെങ്കിലും ശൂരപത്മൻ ഒരു മടിയുമില്ലാതെ വന്ന് ഏറ്റുമുട്ടുന്നവനാണ്. അങ്ങനെയുള്ളവൻ ഇതുപോലുള്ള തന്ത്രങ്ങൾ എന്തിനാണ് പ്രയോഗിക്കുന്നത്? മറ്റെന്തിനാണ്? അസുരഗുരുവെന്ന് അവിടെ ഒരാൾ സ്ഥാനം വഹിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം ഈ ദേവഗുരുവിനെതിരായി പ്രവർത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ശുക്രാചാര്യരാണ് ഇതിനെല്ലാം കാരണം. നാരദരെ, ഈ അവസ്ഥയിൽ നമുക്കൊരേ ഒരു മാർഗമാണുള്ളത്.
ആത്മാർത്ഥമായ ഭക്തിയോടെ നിർവഹിക്കുന്ന യാഗം എത്രമാത്രം ശക്തിയുള്ളതാണെന്ന് നമ്മൾ അസുരന്മാർക്ക് മാത്രമല്ല ശിവനും ഗുഹനും വരെ മനസ്സിലാക്കി കൊടുക്കാൻ ഇപ്പോൾ നിർബന്ധിതരായിരിക്കുന്നു. ആഹാ, അതിശയമായിരിക്കുന്നു ദേവഗുരുവേ. അങ്ങയുടെ നാവിൽ നിന്ന് ഇങ്ങനെയൊരു വാക്ക് വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇന്ദ്രാദി ദേവന്മാരെ, യാഗങ്ങൾ ഇല്ലാതായതോടെ നിങ്ങളുടെ ദേഹങ്ങൾ എത്ര തളർന്നു എന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അസുരർ തന്നെയാണ് ഭൂമിയിൽ എവിടെയും യാഗങ്ങൾ നടക്കാത്ത വിധമാക്കി തീർത്തത്. യാഗാഗ്നിയിൽ ആഹൂതി നൽകാതെ തടഞ്ഞു കളഞ്ഞില്ലേ. ദേവന്മാരെ ബലഹീനരാക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു അവർ. അന്നൊരിക്കൽ ആ ഭാനുഗോപൻ എന്നെ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ അവിടെ എനിക്ക് പകരമായി നിന്ന് ലോകത്തെ പ്രകാശപൂരിതമാക്കിയത് മുരുകഭഗവാനാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം തന്നെ മാറ്റി കലഹമേ വേണ്ട, സന്മാർഗമാണ് വേണ്ടതെന്ന നിലയിലേക്ക് കൊണ്ടുപോകുകയാണല്ലോ. ഭക്തിമാർഗത്തിൽ മുഴുകിയിരിക്കുന്ന അദ്ദേഹത്തെ ഏത് ശക്തിയാണ് തിരിച്ചുകൊണ്ടുവരിക? സിംഹം പശുവാകാൻ നോക്കുകയാണ്, പുലി പശുവിൻ തോൽ അണിഞ്ഞുകൊണ്ട് ചതിക്കുവാൻ നോക്കുകയാണ്. ഈ അവസ്ഥയിൽ നമ്മൾ നടത്താൻ പോകുന്ന യാഗമാണ് ആ പശുവിന്റെ രൂപം അകറ്റി അവർ അസുരഗുണമുള്ളവരാണ് എന്ന് വ്യക്തമാക്കാൻ പോകുന്നത്. പശുവായി മാറിക്കൊണ്ടിരിക്കുന്ന മുരുകനെ നീ സിംഹമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇരയെ കണ്ടാൽ സിംഹം സടകുടഞ്ഞെഴുന്നേൽക്കുന്ന അവസ്ഥയിൽ എത്തിക്കണം. നാരായണ നാരായണ. ഓം മാത്രേ നമഃ. ഓം ഗൗരിയേ നമഃ. ഓം പാർവതിയേ നമഃ. ഓം മാത്രേ നമഃ. ഓം ഗൗരിയേ നമഃ. ഓം പാർവതിയേ നമഃ. ഓം മാത്രേ നമഃ. ഓം ഗൗരിയേ നമഃ. ഓം പാർവതിയേ നമഃ. ഓം ഗൗരിയേ നമഃ. ഓം പാർവതിയേ നമഃ. ഓം മാത്രേ നമഃ. ഓം ഗൗരിയേ നമഃ. ഓം പാർവതിയേ നമഃ. അച്ഛാ, പണ്ട് ഞാൻ സൂര്യനെ അപഹരിച്ചത് കൊണ്ടാണ് ഇന്ന് വാതാപിയെയും വിൽവലനെയും അവർ കടത്തിയിരിക്കുന്നത്. ഇതിന് പകരം ചോദിക്കാൻ ഞാൻ തന്നെ പോകുന്നതാണ് ഏറ്റവും ഉചിതം. എനിക്ക് അനുവാദം നൽകിയാലും. എത്രയായാലും നീ ഒരു കൊച്ചുകുട്ടിയാണ്. നീ പോകുന്ന മാർഗത്തിൽ തടസ്സങ്ങൾ ഉണ്ടായാൽ എന്താണ് ചെയ്യുക? മുത്തശ്ശി, ഞാൻ തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിൽ തന്നെ ആ സൂര്യനെ പിടിച്ചുകൊണ്ടുവന്നവനാണ്. അപ്പോൾ പോലും ആ ദേവന്മാർക്ക് എന്നെ തടയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എന്റെ മാർഗത്തിൽ തടസ്സം നിൽക്കാൻ ആരാണ് അവിടെ ഉള്ളത്? പോകട്ടെ.